ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ആരായാനുള്ള സെഗ്മെന്റ് ആണ് അടുത്തതായി. പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവം സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷത്തെ പറ്റിയുള്ള സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് പ്രശസ്ത ജ്യോതിഷ ആചാര്യൻ ഡോക്ടർ കെ വി സുഭാഷ് തന്ത്രി അവർക്കാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. സാർ, നമ്മൾ ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബാധാദോഷങ്ങളെല്ലാം അകന്നു പോവാൻ സാധ്യതയുണ്ടോ? അതായത് പലരും ഇത് തന്നെ നമ്മുടെ ഹൈന്ദവ സമൂഹം അല്ലെങ്കിൽ ഏത് സമൂഹമായാലും ധരിച്ചിരിക്കുന്ന ഒരു മിഥ്യാധാരണയാണ്. കാരണം നമ്മൾ നിത്യം ക്ഷേത്ര ദർശനം നടത്തി, അപ്പോൾ ആ ദേവൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊള്ളും. അതായത് എന്ത് ബാധാദോഷം ഉണ്ടെങ്കിലും എല്ലാം ദേവൻ്റെ ഉത്തരവാദിത്വം എന്നാണ് നമ്മുടെ ഒരു ധാരണ. അപ്പോൾ നമ്മളെപ്പോഴും അറിയണം, ഒരു കാരണവശാലും ബാധാദോഷങ്ങൾ എന്ന് പറയുന്നത് നമുക്കിടെ ഒരു രോഗമാണ്. അതായത് നമുക്ക് നല്ല ബോഡിയാണ്, ആളെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഹൈറ്റും വെയിറ്റൊക്കെ ഉണ്ട്, പക്ഷേ അയാൾ രോഗിയാണെങ്കിൽ ആ ശരീരം കൊണ്ട് വല്ല ഗുണമുണ്ടോ? അതേപോലെ തന്നെയാണ് നമുക്ക് ഒരു രോഗം ബാധിച്ച ഒരവസ്ഥ പോലെയാണ് നമ്മുടെ ജീവിതത്തിന് ബാധിച്ച രോഗമാണ് ബാധ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാധ ഒരിക്കലും ഒരു ദേവൻ്റെ മുമ്പിൽ ഒഴിഞ്ഞു പോവില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ദേവന് ബാധ വരുമ്പോഴാണ് നമ്മൾ ദേവപ്രശ്നം നടത്തുകയും അതൊരു പ്രേതവേർപാടൊക്കെ നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ പ്രേതവേർപാടിൻ്റെ ഇത് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ഈ പ്രേതവേർപാട് തന്നെ കർമ്മിയാണ് ചെയ്യുന്നത്, അവിടെ ദേവനല്ല. അപ്പോൾ ദേവൻ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നത്. അപ്പോൾ ദേവൻ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആ ദേവസന്നിധിയിലെത്തി പ്രാർത്ഥിച്ചാലേ അനുഗ്രഹിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ പലർക്കും മണ്ടത്തരം വരുന്നുണ്ട്. പലരും പറയുന്നത് ഞങ്ങൾ വീട്ടിലിന്ന് ജപിച്ചു ഭജിച്ചു, ഞങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ പ്രാർത്ഥനയും ഭജനയായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഒരു ദേവനും നമ്മളവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഭജിച്ചു എന്നുള്ളതുകൊണ്ടൊന്നും നമ്മുടെ വീട്ടിൽ ഭവനം സന്ദർശിച്ചൊന്നും വരില്ല. അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണയാണ്, നമ്മുടെ മനസ്സിൻ്റെ ഒരു ആശ്വാസമാണ്. അല്ലാതെ കണ്ട് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഇത് തന്നെ നമ്മുടെ അടുത്ത് പൂജ പരിഹാരം കഴിഞ്ഞു പോയാലും നമ്മളവരോട് റിസൾട്ട് കിട്ടിപ്പോയ ആൾക്കാരോട് നമ്മൾ പറയാറുണ്ട്, നിങ്ങളെപ്പോഴും ക്ഷേത്ര വഴിപാടുകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് ഗുണം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ മാസത്തിലും എവിടെയൊക്കെയാണോ വഴിപാട് അത് ചെയ്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ ഗുണം കൂടി കിട്ടും. ഒരിക്കലും നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാലും എന്താ ഗുണം? ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ റിസൾട്ട് നമുക്കുണ്ടാവും, നമുക്ക് ആരോഗ്യം കൂടുതലുണ്ടാവും, അപ്പോൾ രോഗദുരിതങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റും. മരുന്നിന് ചിലവാക്കണ പൈസ നമുക്ക് ഭക്ഷണത്തിന് ഉപയോഗിക്കാം. അത് തന്നെ വെറുതെ വേണ്ടാത്ത വാരി വലിച്ചു കയറ്റി അമിതവണ്ണം അങ്ങനെ വരാനല്ല പറയുന്നത്. ആവശ്യമുള്ള ഭക്ഷണങ്ങളെല്ലാം ലിമിറ്റ് അനുസരിച്ച് കഴിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും. അതേപോലെ ക്ഷേത്ര ദർശനം കൃത്യമായിട്ട് നമുക്ക് ഗുണം കിട്ടിയ ക്ഷേത്രങ്ങളെല്ലാം കൃത്യമായിട്ട് വർഷത്തിലോ മാസത്തിലോ എല്ലാം പോയി കൃത്യമായിട്ട് ദർശനം നടത്തിക്കൊണ്ടിരുന്ന ആ റിസൾട്ട് ഒരിക്കലും താഴാതിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അതായത് അവരവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അത് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കണ്ടിന്യൂ ചെയ്തു, നമുക്കൊരു കാര്യം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യുന്നതാണെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളണം. അതേപോലെ ബാധാദോഷം വന്നു കഴിഞ്ഞാൽ നല്ലൊരു ആസ്ട്രോളജറെ കണ്ട് അത് ഒഴിവാക്കാൻ കഴിവുള്ള ഒരാളൊക്കെ ഉണ്ട്, അത് മാറ്റി തന്നെ കളയണം. അല്ലാതെ ഇപ്പോൾ ചിലർ നമുക്ക് കമന്റ് ഇടാറുണ്ട്, എന്ത് ദോഷം വന്നാലും അതായത് എല്ലാം പൂജയിലൂടെ പരിഹരിച്ച് തരാം എന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കാന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും പറ്റിക്കുന്നില്ല. കാരണം ആരും ബലം പിടിച്ച ആരും വീടിൻ്റെ പടിക്കൽ ചെന്ന് നിന്നിട്ട് അവിടെ ഉടുക്കടിച്ച് പാടിയൊന്നുമില്ല വിളിച്ചുകൊണ്ടിരുന്നത്. പ്രോഗ്രാം പറയുന്നു അതിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് തിരിഞ്ഞു വരാം, തിരിഞ്ഞു വന്ന് പറയുന്നതിലൂടെ മാറ്റം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ. കാരണം ഈ പൂജയ്ക്ക് വരുമ്പോൾ തന്നെ അവിടെ അവരുടെ മുമ്പിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കും, നമുക്ക് ആരെയും സാക്ഷ്യം പറയേണ്ടതല്ല, അവരുടെ മുമ്പിൽ അല്ലാതെ അത്ഭുതങ്ങൾ ഒത്തിരി ഉണ്ടാവും. ഇത് തന്നെ എൻ്റെ അടുത്ത് പൂജ പരിഹാരം കഴിഞ്ഞു പോയാൽ ഒരു വടക്കൻ ജില്ലയിലുള്ള ഒരു മുസ്ലിം ഫാമിലിയാണ്, അവർ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അവർ പറഞ്ഞു ഞങ്ങളുടെ പേരും അഡ്രസ്സും ഞങ്ങൾ നിലനിൽക്കുന്ന രാജ്യവും കണക്കൂട്ടി തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പരാതിയില്ല, അങ്ങനെയെങ്കിലും ജനങ്ങൾ തിരിച്ചറിയിട്ടെന്നാണ് അവർ പറഞ്ഞത്. ആകെ പറഞ്ഞൊരു പാർട്ടി അവർ മാത്രമാണ്, അത് മുസ്ലിങ്ങളാണ്. അവർ നമ്മളോട് പറഞ്ഞു ഞങ്ങൾ മുസ്ലിങ്ങളാണെന്നും ഇന്ന നാട്ടിലാണെന്നും ഇന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നതും അവിടെ സെറ്റിൽഡ് ആണെന്നും ഉള്ള എല്ലാ കാര്യങ്ങളും അഡ്രസ്സ് സഹിതം പേര് സഹിതം പറഞ്ഞോ, ഞങ്ങളതിന് വളരെ അനുമോദിക്കുന്നു, അല്ലാതെ കൊണ്ട് ഒരിക്കലും ആക്ഷേപമായിട്ട് കണക്കൂട്ടുന്നില്ല എന്ന് അവർ പറഞ്ഞത്. കാരണം ജനങ്ങൾക്കൊരു മെസ്സേജ് കൊടുക്കുക എന്ന് തന്നെ അവർ പറഞ്ഞത്. ഇത് തന്നെ നമ്മുടെ അടുത്ത് വന്നു പോകുന്ന പലരും വീഡിയോ ഒത്തിരി കണ്ടുവരാറുണ്ട്. ഇത് തന്നെ ഞാൻ മുമ്പ് പല എപ്പിസോഡിലും പറഞ്ഞു, 15,000 ജോലിക്കാരുള്ള പല രാജ്യങ്ങളിലും ബിസിനസ് സ്ഥാപനമുള്ള പാർട്ടിയൊക്കെ പൂജയ്ക്ക് വന്നിട്ടുണ്ട്. അവർ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, ഞങ്ങൾ നിങ്ങളുടെ വീഡിയോ കണ്ടു, ഒരു ആഴ്ച രണ്ടാഴ്ച ഒക്കെ ഇരുന്ന് സസ്രദ്ധം ശ്രദ്ധിച്ചു, അതിനുശേഷമാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യം ദയവ് ചെയ്ത് വിളിച്ച് പറയരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ വെടിവേഷം കെട്ടി നടക്കുന്ന ജനങ്ങൾക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ അതുപോലും നിങ്ങൾ സമ്മതിക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ മെസ്സേജ് കൊടുക്കും? അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളെങ്ങനെയും രക്ഷപ്പെടണം. അതായത് ജ്യോതിഷം എന്ന് പറയുന്നത് തട്ടിപ്പണം, അത് ജ്യോതിഷൻ്റെ അടുത്ത് പോണത് തന്നെ
അഭിമാനക്കുറവാണ്, കള്ളന്മാരാണ് ജ്യോത്സ്യന്മാരൊക്കെ. അപ്പൊ ജ്യോത്സ്യന്റെ അടുത്ത് പോകണത് ഒളിച്ചും പാത്തും വരാം, അല്ലാതെ ആൾദൈവങ്ങളുടെ അടുത്ത് പോകുമ്പോൾ അത് വളരെ വലിയൊരു ബഹുമതിയാണ്. അപ്പൊ അത്രയും വ്യത്യാസമുണ്ട്. ഇത് തന്നെ വിദേശത്തുള്ള ഒരാൾ നമ്മുടെ അടുത്ത് പൂജയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം പൂജയ്ക്ക് വന്ന് മാറ്റി, പിന്നീട് അതിന് ദോഷം വന്നു, അപ്പൊ സംശയം പറഞ്ഞ് ഫോണിലൂടെ രാശി വെച്ച് നോക്കി അടുത്തൊരു പൂജയുള്ള ദിവസം വന്നു അത് മാറ്റി. അപ്പൊ അതിനൊക്കെ നമ്മൾ ചെറിയ എമൗണ്ട് മാത്രം വാങ്ങും, ഒരു 500 രൂപയുടെ ചിലവുള്ളൂ. അപ്പൊ ഇദ്ദേഹം വന്നു, അവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്നു, മാറ്റിപ്പോയി. അപ്പൊ പുള്ളിയുടെ ഭാര്യ പറഞ്ഞു, നിങ്ങളിങ്ങനെ ജോലിസിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ആളുകൾ അന്ധവിശ്വാസികളാന്ന് പറയില്ലെന്നു. ആളൊരു സ്ഥാപനത്തിലെ വലിയ എം ഡി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാ. അപ്പൊ ഞാൻ ആളോട് ചോദിച്ചു, ഭാര്യയോടൊന്നും പറയാറുന്നില്ലേ നിങ്ങൾ ഈ ആൾദൈവങ്ങളുടെ പിന്നാലെയൊക്കെ പോയി കെട്ടിപ്പിടിച്ച് അവരുടെ പിന്നാലെ പാദസേവയൊക്കെ ചെയ്തു നടക്കുമ്പോൾ അതൊന്നും ഒരു അന്ധവിശ്വാസം അല്ലേ, ഇത് മറിച്ചൊരു കാര്യം മാറ്റി തരുമ്പോൾ ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് അംഗീകരിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു, എനിക്ക് ഒരു വോയിസ് മെസ്സേജ് ആളയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കാര്യം ശരിയായെന്നുള്ളതിന് എൻ്റെ വോയിസ് മെസ്സേജ് ആണ് ആർക്കു വേണമെങ്കിലും കേൾപ്പിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ചാനലിൽ പറഞ്ഞു, എനിക്ക് പരാതിയില്ല. അപ്പം അതെന്ന് പറഞ്ഞാൽ അപൂർവമായിട്ടുള്ള ചില ആളുകൾ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ജനങ്ങൾ ഒരു മെസ്സേജ് കൊടുക്കുന്നത് അവർ ഉപയോഗിക്കട്ടെ എന്ന് പറയുള്ളൂ. അല്ലാത്തവർ പറയുന്നത് നമ്മുടെ അടുത്തൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ജ്യോതിഷമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വീടിൻ്റെ പഠിക്കാൻ വന്നു കഴിയുമ്പോൾ ആളുകൾ ഇങ്ങനെ വട്ടം കറങ്ങും മൊത്തം, ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന്. എന്നിട്ട് ആരുമില്ലാന്ന് കഴിയുമ്പോൾ ഒറ്റ ഓട്ടമാണ് അവിടെ, നമ്മളവിടെ നോക്കണ്ട അവരെന്താ കാണിക്കുന്നത്. വരുമ്പോൾ ചോദിക്കുക, അതെന്താ, അല്ല ആരെങ്കിലും കണ്ടോന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കൊള്ളസംഗതത്തിലേക്കാണ് വരുന്നത്, ഇവിടെ കൊള്ളസംഗതത്തിലേക്ക് വരുമ്പോൾ ആരും കാണാൻ പാടില്ല. അപ്പൊ ആ ഒരു രീതിയിലാണ് ജനങ്ങളുടെ ട്രെൻഡ്. അപ്പൊ നമ്മൾ പറഞ്ഞ അവരോട്, നിങ്ങൾ പല ആവശ്യത്തിനും ജ്യോത്സ്യൻ്റെ അടുത്ത് വരാം, കാരണം കുട്ടിയുടെ തലക്കുറി ഉണ്ടാക്കാൻ വരാം, അതേപോലെ പൊരുത്തം നോക്കാൻ വരാം, അതേപോലെ മുഹൂർത്തം കുറിക്കാൻ വരാം, വീടിന് പാലുകാച്ചൻ്റെ ഒരു മുഹൂർത്തം എടുക്കാൻ വരാം, എത്രയോ കാര്യങ്ങൾ നടക്കുന്ന ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് വരുമ്പോൾ അപ്പോൾ ഒരാൾ അഡ്വക്കേറ്റിൻ്റെ അടുത്തേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കൊലപാതകം തന്നെ പോകണമെന്നുണ്ടോ? നമുക്കൊരു നിയമോപദേശം തേടുന്നതിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയിക്കൂടെ? അപ്പം എന്ന് പറഞ്ഞ പോലെയാണ് ജനം ചില ആളുകളുടെ അടുത്ത് പോകുമ്പോൾ, ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ മാത്രം ഒരു വിഷമം ഉണ്ടാവില്ല, അല്ലാത്ത എവിടെയെങ്കിലും പോകുമ്പോൾ, ഇപ്പോൾ ഒരു വക്കീലിൻ്റെ അടുത്ത് പോകണമെങ്കിൽ പോലും അതൊരു മോശമായിട്ട് കണക്കൂട്ടും. അതിൻ്റെ കാരണം എന്താ, ഈ അവർ വിചാരിക്കുന്നത് ഇപ്പം നമ്മൾ കേസ് കൊടുക്കാനും പോവാം, അതേപോലെ തന്നെ നമുക്ക് കേസ് വന്നാണ്ട് നേരിടാനും പോവാം. അപ്പം രണ്ട് രീതിയിലും വരാം. അപ്പം ഈ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ആവശ്യമാണ് താനും, ഇതൊന്നും പൊതുസമൂഹത്തിൽ പൊതുസമൂഹം ഒരിക്കലും സമ്മതിക്കില്ല. എല്ലാം ഒളിച്ചും പാത്തും പതുങ്ങിയേ വരുള്ളൂ. പലരും രാത്രികളിൽ വരണം എന്തിനു വേണ്ടിയിട്ടാണ്? പുറത്താരും അറിയാൻ പാടില്ല, പറയാനും പാടില്ല. അപ്പം ഞാനൊരുവിടെ ചോദിക്കും, നിങ്ങളതൊന്നും പറയരുതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് ഈ മെസ്സേജ് എങ്ങനെ കൈമാറും? കാരണം ഇത് സത്യമാണ് തെളിയിക്കണമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ളവർ ഇത് സത്യമല്ല എന്ന് കാണിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നടക്കുകയും വേണം, എന്നാൽ അവർക്ക് സമ്മതിക്കാനും പറ്റില്ല. ആ ഒരു രീതി മാറ്റിയെടുക്കണമെന്ന് പറയും. അപ്പം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പറയും, എന്നാലും എന്നാണ്. അതിൻ്റെ അർത്ഥം അവർക്ക് അത് വെളിപ്പെടുത്താനൊരു താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പം നമ്മളെന്തായാലും ഇവിടെയൊക്കെ വിളിച്ചു പറയുമ്പോൾ ഒരിക്കലും, ഇപ്പോൾ കണ്ണൂരുള്ള ഒരാളുടെ കാര്യമാണെങ്കിൽ കണ്ണൂരിൽ നിന്ന് ഒരിക്കലും പറയില്ല, തിരുവനന്തപുരത്തുള്ള ആളായിരിക്കും കണക്കൂട്ടാം, അതേപോലെ കോഴിക്കോടാണെങ്കിൽ അടുത്ത് തൃശ്ശൂരിൽ നിന്നേ പറയുള്ളൂ. അല്ലാതെ ഒരിക്കലും നമ്മൾ പറയുമ്പോൾ ഇന്ന ആളെന്നൊന്നും ഒരു ഐഡൻറ്റിറ്റിയും വെളിപ്പെടുത്തില്ല. ഇനിയിപ്പോൾ ജനത്തിൻ്റെ വിചാരം അങ്ങനെ വന്നു പോയിട്ട് മോശമാവുന്ന ഒരിക്കലും ധരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: സ്തുതി പ്രൊഡ്യൂസർ പ്രണവം, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.